ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവേ. ഹോണ്ടയുടെ പുതിയ 160 സി സി വണ്ടി കൊണ്ടിട്ടുണ്ട്. ഹോണ്ട അവരുടെ പഴയ പരിപാടി പിന്നെയും കാണിച്ചിരിക്കുകയാണ്. അതായത് ഹോണ്ടയുടെ ഏതെങ്കിലും പുതിയ വണ്ടി വരാൻ നേരത്തെ ടീസറൊക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും അവരുടെ ഗ്ലോബലിയുള്ള ഏതെങ്കിലും ബൈക്ക് അവർ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുമെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഇന്നോവേറ്റീവായ നല്ല കോമ്പറ്റീവായ നല്ല പവറും ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു വണ്ടി ഇന്ത്യയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ പോകുന്നൊക്കെ. പക്ഷേ അവരങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവരവരുടെ പഴയ ഏതെങ്കിലും വണ്ടി എടുക്കും, അവർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസൈനിലും ഗ്രാഫിക്സിലും കുറച്ച് മാറ്റം വരുത്തി പുതിയൊരു പേര് കൊണ്ടുവരും. അങ്ങനെയാണ് കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കൊണ്ടുവരുന്ന വണ്ടിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല വിലയുമായിരിക്കും. പിന്നെ ഹോണ്ട ആയതുകൊണ്ടും റിലയബിൾ ആയതുകൊണ്ടും മൈലേജ് ഉള്ളതൊക്കെയാണ് ആളുകൾ വാങ്ങുന്നത് തന്നെ. സോ ഇതും അതേപോലത്തൊരു വണ്ടി തന്നെയാണ്. അതായത് ആ ഒരു പഴയ വിരിഞ്ഞ് പുതിയ കുപ്പിലാക്കുന്ന പരിപാടി തന്നെയാണ് ഈ വണ്ടിയിലും അവർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ വണ്ടീനെ ഒരു SP125 160 CC എന്ന് വിളിക്കണോ അതോ ഒരു യൂണിക്കോണിൻ്റെ ഒരു സ്പോർട്ടിയർ വേർഷൻ എന്ന് വിളിക്കുന്നത് അറിയാൻ പറ്റില്ല. കാരണം ആ രണ്ട് വണ്ടിയും കൂടെ സംഗമിച്ചുണ്ടായ പുതിയൊരു സങ്കരനാണെന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. അങ്ങനൊരു വണ്ടിയാണ് ഈ ഒരു SP160 എന്ന് പറഞ്ഞ വണ്ടി. ഒട്ടനോട്ടയിൽ കാണുന്ന നേരത്തെ നമുക്ക് ആ ഒരു SP125 പോലെ തന്നെ തോന്നും. പക്ഷെ നമ്മൾ കുറച്ച് സൈഡിലേക്കും പുറകിലേക്കും വരുന്നതാണ് ഇത് വേറൊരു വണ്ടിയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം പുറകിൽ ആ ഒരു മോണോ ഷോക്കും പിന്നെ ആ ഒരു ടയറിൻ്റെ സൈസുള്ള വലിപ്പമുള്ള ടയറും പിന്നെ പുറകിൽ ആ ഒരു ടൈലാമിൻ ഡിസൈനൊക്കെ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഏതാണ്ട് നമ്മുടെ SP125 പോലെ തന്നെ വണ്ടി ഇരിക്കുന്നത്. റിയറിലായ ഒരു ടൈൽ സെഷൻ്റെ ഭാഗം മാത്രമേ അത്യാവശ്യം പുതിയതായിട്ടുള്ളൂ, പുതിയതായിട്ടൊരു ഡിസൈൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അതാണ് അവർ ആ ഒരു ടീസറിൽ കാണിച്ചത്. അപ്പം നമ്മൾ വിചാരിച്ച് വേറെ വല്ല വണ്ടിയായിരിക്കുന്നു. പക്ഷേ ബേസിക്കലി ആ ഒരു പഴയ വണ്ടി തന്നെയാണ്, ആ ഒരു പഴയ SP125 പോലെ തന്നെയാണ് ഈ വണ്ടി ഇരിക്കുന്നത്. വലിയ മാറ്റമൊന്നും ഡിസൈനിലൊന്നും വന്നിട്ടൊന്നുമില്ല. പിന്നെ യൂണിക്കോണിൻ്റെ ഒരു സ്പോർട്ടിയർ വേർഷൻ എന്ന് പറയുകയാണെങ്കിൽ അതിനോടും ഈ ഒരു വണ്ടി അത്ര നീതി പുലർത്തൊന്നുമില്ല. കാരണം ഇതിനു മുമ്പ് വന്ന യൂണിക്കോണിൻ്റെ സ്പോർട്ടിയർ വേർഷൻസായ ഡാസിലറും ട്രിഗറും നോക്കുകയാണെങ്കിൽ ആ വണ്ടി ഇതിനേക്കാളും മസ്കുലാറും സ്പോർട്ടിയർ എന്ന് പറയാം. അത്രയ്ക്ക് പോലും ഈ ഒരു വണ്ടിയില്ല. ഇത് ആ ഒരു യൂണിക്കോണിൻ്റെ പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കുന്ന ഒരു SP125 പോലെ ഇത് ഇരിക്കുന്നത്. അപ്പം നമുക്കൊരു ഇപ്പോൾ ഒരു ഡെയിലി ജോബിന് പോകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേണമെങ്കിൽ വേണ്ടി ഡെയിലി യൂസിന് വേണ്ടി നല്ല റിലയബിൾ ആയിട്ടുള്ള നല്ല മൈലേജ് തരുന്ന ഒരു വണ്ടി നോക്കണമെങ്കിൽ ഈ വണ്ടി നല്ല വണ്ടി തന്നെയാണ്. പിന്നെ യൂണിക്കോൺ മേടിക്കുമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെ ലുക്ക് ഭയങ്കര ഔട്ട്ഡേറ്റ് ആയതുകൊണ്ട് ഒരു അപ്ഡേറ്റ് ആയിട്ടുള്ള ലുക്കുള്ളൊരു യൂണിക്കോൺ വേണമെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ വണ്ടി ചൂസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഇപ്പം ഇവർ പറയുന്ന പോലെ ആ ഒരു RTR 160 N160 ആ ഒരു സെഗ്മെൻറ്റുള്ള വണ്ടികളായിട്ട് നേരിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ വണ്ടിയൊന്നുമില്ല. കാരണം പവറിലും പെർഫോമൻസിലും ഹാൻഡിലിങ്ങിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ വണ്ടി ഒരുപാട് പിന്നിലായിരിക്കും ആ ഒരു വണ്ടികളായിട്ട് നോക്കാൻ നേരത്ത്. വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്നത് ഒരു 276mm ഡിസ്കാണ്. റിയറിൽ വരുന്നത് 220mm ആണ്. ഡ്യുവൽ ഡിസ്കില്ലാത്ത വരുന്നതിൽ റിയറിൽ വരുന്നത് 130mm ഡ്രം ബ്രേക്കാണ്. പിന്നെ 17-inch വീൽസാണ് വണ്ടിയിൽ വന്നേക്കുന്നത്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക്കും റിയറിൽ മോണോഷോക്കുമാണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ ടയറൊക്കെ നോക്കിയാൽ അതിൽ ഹോണ്ട പിശുക്കൊന്നും കാണിച്ചില്ല. പുറകിൽ ചെറിയ സ്കിന്നി ടയർസൊന്നും കൊടുത്തില്ല, അത്യാവശ്യം വലുപ്പമുള്ള ടയർസാണ് വന്നേക്കുന്നത്. റിയറിൽ നോക്കിയാണെങ്കിൽ 130x70 സെക്ഷൻ ടയേഴ്സാണ്. ഫ്രണ്ടിലാണെങ്കിൽ 80x100 സെക്ഷൻ സൈഡ്സാണ്. 17-inch വീൽസാണ് വണ്ടിയിൽ വന്നേക്കുന്നത്. അതേപോലെ തന്നെ 177mm വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. 140 kg അടുത്ത് വണ്ടിക്ക് വെയിറ്റും വരുന്നുണ്ട്. 12-liter ഫ്യൂൽ ടാങ്കാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. വണ്ടിക്ക് ഒരു LCD ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്ററാണ് കൊടുത്തേക്കുന്നത്. അതിലെല്ലാ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളും കാണിക്കും. സ്പീഡും വണ്ടിയുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും മൈലേജും ട്രിപ്പ് മീറ്ററും അങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്ന ഒരു ഡീസൻറ്റായിട്ടുള്ള ഒരു LCD ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്ററാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. പിന്നെ വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ യൂണിക്കോണിൽ കണ്ട ആ സെയിം എഞ്ചിൻ തന്നെയാണ്. ആ ഒരു 162 CC സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ്. ഏകദേശം 13.4 PS പവറും 14.58 NM ടോർക്കോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 5-speed ഗിയർ ബോക്സ് ആണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് സിംഗിൾ ഡിസ്കുള്ള വേണ്ടിന് 117,000 രൂപയും ഡ്യുവൽ ഡിസ്കുള്ള വേണ്ടിന് 121,000 രൂപയും വണ്ടിയുടെ പ്രൈസ് വരുന്നത്. അതായത് ഈ ഒരു സെഗ്മെൻറ്റ് നമുക്ക് കുറച്ചുകൂടെ കാശ് ഒഴിക്കുകയാണെങ്കിൽ പവർഫുള്ളായ RTR N160 അതേപോലത്തെ ഒരുപാട് വണ്ടികൾ കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു യൂണിക്കോൺ പോലത്തെ ഒരു ബൈക്ക് വേണം, ഡെയിലി യൂസിന് വേണ്ടിയുള്ളൊരു ബൈക്ക് വേണം, നല്ല മൈലേജായി കിട്ടുന്ന റിലേബിൾ ആയിട്ടുള്ള ബൈക്ക് വേണമെങ്കിൽ ഇത് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഫ്രഷ് ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ വണ്ടീൻ്റെ ഒരു സ്പോർട്ടി ആയിട്ടുള്ള യൂണിക്കോൺ എന്ന് വിളിക്കണോ അതോ ഒരു പവർ കൂടിയ SP125 വിളിക്കുമെന്ന് അറിയാൻ മേല. അങ്ങനത്തെ ഒരു വണ്ടിയുടെ വന്നേക്കുന്നത്. പിന്നെ വണ്ടിയുടെ ആ ഒരു മാറ്റം കാണണമെങ്കിൽ വണ്ടിയുടെ പുറകിൽ പോയി നോക്കണം. പുറകിൽ മാത്രമേ വണ്ടിക്ക് ഒരു മാറ്റം വേണ്ടുള്ളൂ. ബാക്കി എവിടെ നോക്കിയാലും ഇതൊരു SP125 തന്നെയാണ്. പിന്നെ ഇതിന് 3 വർഷം അവർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 7 വർഷം വരെയും എക്സ്റ്റെൻഡഡ് വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോയിൽ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.